ഇന്നാൾ സ്മൃതരാമീയ ജാരിൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാർത്തോമാ സ്ലീഹയുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ആരൂഢനായിരുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപൊലീത്തായുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ ഭാവാതിരമനസിന്റെ ഓർമ്മ നാം ഭക്തി ആദരപൂർവം ആചരിക്കുന്ന അവസരമാണല്ലോ. ഈ അവസരത്തിൽ ഈ പരിശുദ്ധ പിതാവിനെ കുറിച്ച് നമുക്ക് അല്പകാര്യങ്ങൾ അറിയാം. ദൈവിക തിരഞ്ഞെടുപ്പിന്റെ ഫലമായി ആധ്യാത്മികതയിലേക്ക് ആത്മീയ വേലയിലേക്ക് കടന്നു വന്ന മഹാപരിശുദ്ധനായ ഒരു പിതാവാണ് ദിദിമോസ് പ്രഥമൻ ഭാവാതിരുമേനി. കുഞ്ഞോമാച്ചൻ എന്ന സി ടി തോമസിനെ 1939 തോമാമാർ ദിവനാസിയോസ് മെത്രാപ്പൊലീത്ത സി എം തോമസ് ത്രെമ്പാനായിരുന്ന കാലത്താണ് ദൈവ വിളിക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കുക. 1939 തോമാമാർ ദിവനാസിയോസ് മെത്രാപ്പൊലീത്ത സി എം തോമസ് ത്രെമ്പാനായിരിക്കുന്ന കാലയളവിൽ പുതിയകാവ് സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ ഇടവകാംഗങ്ങൾ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനുമായി എത്തിച്ചേർന്ന അവസരത്തിൽ 5 തുബ്ദേൻ അതിമനോഹരമായി വായിച്ച ഇമ്പകരമായ ശബ്ദത്തിൽ ഭക്തിയാദരപൂർവം ദൈവത്തെ സ്തുതിച്ചു പുകഴ്ത്തിയ ഈ ബാലനെ കുഞ്ഞുമാച്ചൻ എന്ന സി ടി തോമസിനെ കണ്ടെത്തി ദൈവവേലയ്ക്കായി വേർതിരിച്ചെടുക്കുകയാണ് ചെയ്തത്. ചെട്ടികുളങ്ങര ഗവൺമെന്റ് മലയാളം സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു കുഞ്ഞോമാച്ചൻ. കുഞ്ഞോമാച്ചന്റെ ഹൃദ്യമായ വായനയിൽ ആകൃഷ്ടനായ സി എം തോമസ് ശ്രംഭാച്ചൻ അദ്ദേഹത്തെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. തിരുവല്ല നെടുമ്പറം മുളമൂട്ടിൽ ഇട്ടിയവിര തോമസിന്റെയും മാവേലിക്കര ചിറമേൽ ശോശാമിയുടെയും 4 പുത്രനായ സി ടി തോമസിനെ ദേറായിലേക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടു. മകനെ യാതൊരു വൈമനസ്യവും കൂടാതെ ദൈവവേലയ്ക്കായി ആ പിതാവ് വിട്ടുകൊടുത്തു. അങ്ങനെ 18 വയസ്സിൽ മൗണ്ട് താബോർ ദേറായിലെത്തിയ സി ടി തോമസ് ആണ് പിന്നീട് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്കബാവായി മാറ്റപ്പെട്ടത്. 1921 ഒക്ടോബർ 29 സി ടി തോമസ് എന്നീ ബാലൻ പൂജാതനായത്. അദ്ദേഹത്തിന്റെ പ്രൈമറി സ്കൂൾ പഠനം പുതിയകാവ് പള്ളിയുടെ പ്രൈമറി സ്കൂളിൽ നടത്തപ്പെട്ടു. എല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ പങ്കെടുക്കുകയും സൺഡേ സ്കൂളിൽ മുടങ്ങാതെ പഠിക്കുകയും ചെയ്ത ഈ ബാലൻ ദേവാലയവുമായും ദൈവവുമായും അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചിരുന്നു. വിശുദ്ധ മബ്ദഹായരെ ശുശ്രൂഷയ്ക്കായി 1933 പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ഭാവാതിരുമേനി കൈവയ്പ് നൽകി വിളിച്ച് അടുപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് മുഖ്യ മാതൃകയെന്നുള്ളത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായിരുന്നു. അവർ പ്രാർത്ഥനാ ജീവിതമുള്ളവരും ദൈവഭക്തിയുള്ള മനുഷ്യരുമായിരുന്നു. ഒപ്പം തന്നെ തങ്ങളുടെ മക്കളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അവർ അത്യധികം ശ്രമിച്ചിരുന്നു. അത് അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തി എന്നുള്ളതിന്റെ തെളിവാണ് സി ടി തോമസ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമനായി മാറ്റപ്പെടുന്ന അവസരം ജീവിതത്തിൽ ഉണ്ടായത്. അങ്ങനെ തന്നെ 18 വയസ്സിൽ മൗണ്ട് താബോ ദേറായിലെത്തിയ സി ടി തോമസിന് ഗുരുവിന്റെ കൂടെയുള്ള ജീവിതം ഒരു പുതിയ അനുഭവമായിരുന്നു. 12 വയസ്സിൽ പുതിയകാവ് പള്ളിയുടെ മദ്ബഹായിൽ കയറി തുടങ്ങിയ സി ടി തോമസിന് ആരാധനയും നോമ്പും ഉപവാസവും ജീവിതവർദ്ധമായി. അരക്കെട്ടും തടികുരിശുമായി സന്യാസിയുടെ കുപ്പായം അണിഞ്ഞപ്പോൾ അതൊരു പുത്തൻ അനുഭവമായി മാറ്റപ്പെട്ടു. ഗുരുവിന്റെ ദർശനങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഗുരുവിന്റെ കൂടെ ദേറായിൽ സുറിയാനിയും സഭാവിശ്വാസവും ആരാധനാ പരിശീലനവും ഇവയെല്ലാം അദ്ദേഹം സ്വായത്തമാക്കി. ഒപ്പം തന്നെ ആത്മീയ ഗുണങ്ങളായ ധ്യാനവും മൗനവും മിതഭാഷണവും കുംഭസാരവും വായനയും വിശുദ്ധ കുർബാന അനുഭവവും ഒക്കെ ജീവിതവ്രതം പോലെ തന്നെ ആക്കിയെടുത്തു. ദേറ ജീവിതത്തിന്റെ ആ അവസരത്തോടൊപ്പം തന്നെ അദ്ദേഹം സ്കൂൾ പഠനവും തുടർന്നു പോന്നു. തോമാമാർ ദിവനാസിയോസ് മെത്രാപ്പൊലീത്ത 1926 സ്ഥാപിച്ച സെന്റ് സ്റ്റീഫൻ ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം. സന്യാസ ജീവിതത്തിലെ തീക്ഷ്ണമായ അനുഭവങ്ങളും കഠിനമായ അച്ചടക്കവും ഗുരുവിന്റെ വചനങ്ങളും സി ടി തോമസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു.
ദേറ ജീവിത പരിശീലനത്തിന്റെ പ്രാഥമിക പടിയായി സി ടി തോമസ് 1941 തന്റെ 20-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഗീവർഗി സ്ഥിതിയൻ ബാവാതിരുമേനിൽ നിന്ന് സെമ്മാശപട്ടം സ്വീകരിച്ചു. കോളേജ് വിദ്യാഭ്യാസത്തിനായി ഇന്റർമീഡിയറ്റിന് കോട്ടയം CMS കോളേജിൽ ചേർന്ന് പഠിച്ചു. അക്കാലത്ത് പരിശുദ്ധ ഗീവർഗി സ്ഥിതിയൻ ബാവായുടെയും പരിശുദ്ധ ഔഗേൻ പ്രഥമൻ ബാവായുടെയും കീഴിൽ പരിശീലനത്തിന് ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഔഗേൻ ബാവായായിരുന്നു ദിദിമോസ് പ്രഥമൻ ബാവായുടെ സുറിയാനി മൽപ്പാൻ. തുടർന്ന് തമിഴ്നാട് തൃശ്ശിനാപ്പള്ളിയിൽ നാഷണൽ കോളേജിൽ ബിരുദ പഠനം ആരംഭിച്ചു. അതിനുശേഷം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിപ്പിക്കുവാൻ തോമാർ ദിവനാശ സുത്ര പോലീത്ത ഇദ്ദേഹത്തെ നിയോഗിച്ചു. ചെമ്മാശനായിരിക്കുമ്പോഴാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ എത്തിയത്. ഹ്രസ്വകാലത്തെ അധ്യാപനത്തിന് ശേഷം അദ്ദേഹം കാൺപൂരിൽ ക്രൈസ്റ്റ് ചർച്ച് കോളേജിലാണ് ഉപരിപഠനത്തിന് ചേർന്നത്. മദ്രാസ് വെസ്റ്റേൺ ട്രെയിനിങ് കോളേജിൽ നിന്നും BEd സമ്പാദിച്ച് അദ്ദേഹം തൃശ്ശിനാപ്പള്ളി പൊന്നയ്യ ഹൈസ്കൂളിൽ ഹെഡ്മാസ്റ്ററായി എത്തിച്ചേർന്നു. 1950 ജനുവരി 26 പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവാതിരുമേനി പത്തനാപുരം മൗണ്ട് താബോർ ദേറ ചാപ്പലിൽ വെച്ച് CT തോമസ് ചെമ്മാശനെ അശീശ പദവിയിലേക്ക് ഉയർത്തി. ഒരിടത്തും വികാരിയായി സ്ഥാനം നൽകിയിരുന്നില്ല. എന്നാൽ തിരുവല്ല, വേങ്ങൽ, സെന്റ് ജോർജ് എന്നിവിടങ്ങളിൽ 2 വർഷത്തോളം ക്രമമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു. തോമാമാർ ദിവനാശോസ് തിരുമേനിയുടെ തമിഴ്നാട് മിഷൻ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹൈസ്കൂളിൽ 1955 മുതൽ 1959 ഫാദർ തോമസ് സേവനമനുഷ്ഠിച്ചു. 1961 പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ ഹെഡ്മാസ്റ്ററായി തോമാമാർ ദിവനാശ സുത്ര പോലീത്ത. 1964 സെന്റ് സ്റ്റീഫൻസ് കോളേജ് സ്ഥാപിച്ചപ്പോൾ CT തോമസ് കഥീശ അവിടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായും വൈസ് പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചു. 1965 മെയ് 16 പരിശുദ്ധ ഔഗേൻ പ്രഥമൻ ബാവായിൽ നിന്ന് റംബാൻ സ്ഥാനം സ്വീകരിച്ചു. 1964 ഡിസംബർ 28 കോട്ടയം MD സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ ഔഗേൻ പ്രഥമൻ കാതോലിക ബാവയുടെ അധ്യക്ഷതയിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഫാദർ CT തോമസിനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. തുടർന്ന് 1966 ഓഗസ്റ്റ് 24 കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ വെച്ച് CT തോമസ് റംബാജനെ തോമസ് മാർ തീമോത്യോസ് എന്ന പേരിൽ ഫിലിപ്പോസ് മാർ തയോഫിലോസ് യൂഹാനോൻ മാർ സേവേറിയോസ് എന്നിവരോടൊപ്പം പരിശുദ്ധ ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാബ തിരുമേനിയാൽ മെത്രാപ്പോലീത്തയായി വാഴിക്കപ്പെട്ടു. മെത്രാൻ സ്ഥാനം ഏറ്റതിനു ശേഷം മലബാർ ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലീത്തയായി. 1966 നവംബർ 1 കൽപ്പന ലഭിച്ച തോമസ് മാർ തീമോത്യോസ് മെത്രാപ്പോലീത്ത നവംബർ 11 മലബാറിൽ എത്തിച്ചേർന്നു. 1953 രൂപം പ്രാപിച്ച മലബാർ ഭദ്രാസനത്തിന്റെ ആദ്യ മെത്രാപ്പോലീത്തയായിരുന്ന പത്രോസ് മാർ ഒസ്താദ്യോസ് മെത്രാപ്പോലീത്തയ്ക്ക് ശേഷം ഭദ്രാസനത്തിലെ 2-ാമത് മെത്രാപ്പോലീത്തയായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മലബാർ ഭദ്രാസനത്തിന്റെ ആധുനിക ശില്പിയുമായ തോമസ് മാർ തീമോത്യോസ് 1968 ഫെബ്രുവരി 2 സ്ഥാനമേൽക്കുമ്പോൾ മലബാറിൽ 80 പള്ളികളാണ് ഉണ്ടായിരുന്നത്. ഒട്ടുമിക്ക എല്ലാ ദേവാലയങ്ങളും ഓട് മേഞ്ഞതും ഓലമേഞ്ഞതുമായ കെട്ടിടങ്ങൾ ആയിരുന്നു. അരമനയും ഉണ്ടായിരുന്നില്ല. 1967 ചാത്തമംഗലത്ത് അരമനയ്ക്ക് വേണ്ടി സ്ഥലം വാങ്ങുകയും അരമന പണി കഴിപ്പിക്കുകയും ചെയ്തു. താബോറിൽ നിന്ന് മറ്റൊരു മലമുകളിൽ എത്തിയപ്പോൾ ആസ്ഥാനത്തിന് മൗണ്ട് ഹെർമൻ എന്നാണ് പേരിട്ടത്. താബോറിന്റെ മണ്ണിൽ നിന്ന് ലഭിച്ച സന്യാസ പരിശീലനവും അച്ചടക്കവും വിശ്വാസ സ്ഥിരതയും സഭാതീക്ഷ്ണതയും ഉണ്ടായിരുന്ന ഭദ്രാസന ഭരണത്തിനെത്തിയപ്പോൾ ഉണ്ടായിരുന്ന കൈമുതലായി മാറ്റപ്പെട്ടു. തിരുമേനിയുടെ ആത്മീയ നേതൃത്വത്തിൽ ഭദ്രാസനത്തിലെ ആത്മീയ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുന്നതോടൊപ്പം തന്നെ പുതിയ ഇടവക സ്ഥാപിക്കുകയും ചെയ്തു. 1974 ചുങ്കത്തറയിൽ ആരംഭിച്ച കൺവെൻഷൻ മലബാറിലെ പ്രധാന ഒരാധ്യാത്മിക സംഗമമായി മാറ്റപ്പെട്ടു. മലബാർ ഭദ്രാസനത്തിൽ അഭിമന്യ തിരുമേനി ആരംഭിച്ച അട്ടപ്പാടി മിഷൻ സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. എരുമമുണ്ടയിൽ 1982 ആരംഭിച്ച സെന്റ് തോമസ് ഹോം, 1990 ചേവായൂരിൽ ആരംഭിച്ച ഗ്രിഗോറിയോസ് ഗൈഡൻസ് സെന്റർ എന്നിങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും തിരുമേനിയുടെ ഭരണകാലത്ത് ആരംഭിച്ചതാണ്. തന്റെ മെത്രാൻ സ്ഥാനത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ചത് നിർധനരായ 25 പേർക്ക് വീടുകൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതും നാം പ്രത്യേകം സ്മരിക്കേണ്ട വസ്തുതയാണ്. നിയുക്ത കാതോലിക്കയായി തോമസ് മാർ തീമോസിയോസിനെ പരിശുദ്ധ സുന്നഹതോസ് ഐക്യഖണ്ഡേന തിരഞ്ഞെടുത്തു.
1992 സെപ്റ്റംബർ 10 പരമരയിൽ കൂടിയ മലങ്കര സുറിയാന ക്രിസ്ത്യാനി അസോസിയേഷൻ ഈ പരിശുദ്ധ പിതാവിനെ പരിശുദ്ധ മാത്യോസ് ദ്വിതീയൻ ബാവയുടെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു. സഭയുടെ സങ്കീർണമായ കാലഘട്ടത്തിൽ പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ ബാവാതിരുമേനി സഭാധ്യക്ഷ സ്ഥാനത്തേക്ക് വിളിച്ചടുപ്പിക്കപ്പെട്ടു. 2005 ഒക്ടോബർ 31 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കയായി സ്ഥാനമേറ്റു. മലങ്കര സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ധാരാളം റെക്കോർഡുകളുടെ ഉടമ കൂടിയാണ് പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ ബാവാതിരുമേനി. നാല് തവണ മലങ്കര അസോസിയേഷൻ വിളിച്ചുകൂട്ടുകയും ഒരു തവണ തന്റെ പിൻഗാമിയെയും മറ്റൊരു തവണ തന്റെ കൂട്ടുട്രസ്റ്റികളെയും മറ്റ് രണ്ട് തവണകളിലായി 14 മെത്രാപ്പൊലീത്തമാരെയും അദ്ദേഹത്തിന്റെ കാലത്ത് തിരഞ്ഞെടുത്തു. കൂടാതെ 2009 ഏപ്രിൽ 3 പരിശുദ്ധ മൂറോൺ കൂതാശ നടത്താനുള്ള ഭാഗ്യവും ഈ പരിശുദ്ധ പിതാവിന് ലഭിച്ചു. ഇടവക പൊതുയോഗങ്ങളിൽ വനിതകളെ ഉൾപ്പെടുത്തി അംഗത്വം നൽകിയതും പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കാലത്തായിരുന്നു. മലങ്കര മെത്രാപ്പൊലീത്ത എന്ന നിലയിലും പൗരസ്ത്യ കാതോലിക്ക എന്ന നിലയിലും പരിശുദ്ധ പിതാവിന്റെ ഏറ്റവും വിശിഷ്ടമായ സംഭാവന സഭയിലെ ആത്മീയ നവോത്ഥാനമാണ്. സഭയുടെ എടുത്തുപറയുവാനുള്ള ഒരു സൂചനയായിട്ട് പറയുന്നത്, ഈ സഭയുടെ വളർച്ചയുടെ സൂചനയായി നമുക്ക് പറയാവുന്നത് ഭദ്രാസനങ്ങളുടെ വളർച്ചയാണ്. മലങ്കര സഭയ്ക്ക് 31 ഭദ്രാസനങ്ങൾ ഇന്നുണ്ട്. ഇതിൽ അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ബ്രഹ്മവാർ, അടൂർ കടമ്പനാട്, കൊട്ടാരക്കര, പുനലൂർ, റാന്നി, നിലയ്ക്കൽ ഭദ്രാസനങ്ങൾ ഈ ബാവാതിരുമേനിയുടെ കാലത്ത് രൂപം കൊണ്ടതാണ്. ഭദ്രാസനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതനുസരിച്ച് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള എപ്പിസ്കോപ്പൽ സിനഡിന് അധ്യക്ഷനായി ഇരിക്കുവാനുള്ള ഭാഗ്യവും ദിദിമോസ് പ്രഥമൻ ബാവാതിരുമനസ്സിന് ലഭിച്ചു. മെത്രാപ്പൊലീത്തമാരുടെ തിരഞ്ഞെടുപ്പിൽ പല കാലത്തും പെരുമാറ്റച്ചട്ടവും മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അതീവ ജാഗ്രതയുള്ള ബാവാതിരുമേനി മെത്രാൻ തിരഞ്ഞെടുപ്പിന് വ്യക്തമായ ഒരു മാനദണ്ഡവും പെരുമാറ്റച്ചട്ടവും രൂപീകരിച്ച് നടപ്പിലാക്കി. 2009 പാൻബാക്കുടയിലും 2010 ശാസ്താംകോട്ടയിലും നടത്തിയ മലങ്കര അസോസിയേഷൻ ഈ നിയമങ്ങൾ കർശനമായി നടപ്പാക്കി. മലങ്കര അസോസിയേഷനിൽ പാരമ്പര്യ പ്രകാരമുള്ള മലങ്കര മെത്രാന്റെ അംശവസ്ത്രം ധരിക്കുന്ന പതിവ് പുനരാരംഭിച്ചത് ഈ പരിശുദ്ധ പിതാവിന്റെ കാലത്തായിരുന്നു. ലോകത്തിലെ വിവിധ ഓർത്തഡോക്സ് സഭകളുമായുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ഊട്ടിയുറപ്പിക്കുന്നതിനുമുള്ള വേദിയായി മാറ്റപ്പെട്ടു. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസ് ആയിരുന്ന അഭിയോന്നിയ കിറിൽ മെത്രാപ്പൊലീത്ത, അർമേനിയൻ സുപ്രീം കാതോലിക്ക കരേക്കിൻ രണ്ടാമൻ മെത്രാപ്പൊലീത്ത, എത്യോപ്യൻ പാത്രിയാർക്കീസ് ആബൂന പൗലോസ്, സെലീഷ്യൻ കാതോലിക്ക ആരാം പ്രഥമൻ എന്നിവർ ഇദ്ദേഹത്തിന്റെ കാലത്ത് മലങ്കര സഭ സന്ദർശിച്ചു. സഭകളുടെ ലോക കൗൺസിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ സാം കോംബിയ ദേവലോകത്ത് ദിദിമോസ് പ്രഥമൻ ബാവയെ സന്ദർശിച്ചു. കൂടാതെ അനേകം ആളുകൾ പരിശുദ്ധ ബാവാതിരുമേനിയെ സന്ദർശിക്കുകയും ആത്മീയ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തിരുന്നു. ആബൂന പൗലോസിന്, എത്യോപ്യൻ പാത്രിയാർക്കീസ് ആയിരിക്കുന്ന ആബൂന പൗലോസിന് ഓർഡർ ഓഫ് സെന്റ് തോമസ് എന്ന ഭാരതത്തിന്റെ മലങ്കര സഭയുടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചു. സഭാ തേജസ് എന്ന താരനാമം നൽകി പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാശോസ് രണ്ടാമനെ ആദരിച്ചതും പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ കാതോലിക്കായി വാണരുളിയ കാലത്താണ്. October 12 ഈ പരിശുദ്ധ പിതാവിന്റെ അധ്യക്ഷതയിൽ പരമരയിൽ വിളിച്ചുകൂട്ടിയ അസോസിയേഷനിൽ വെച്ച് പൗലോസ് മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്തയെ നിയുക്ത കാതോലിക്കായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. അതിനുശേഷം സഭാ ചരിത്രത്തിൽ ആദ്യമായി തന്നെ 2010 October 31 സ്ഥാനമൊഴിഞ്ഞു. 2010 November 1 തന്റെ പിൻഗാമിയായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയെ വാഴിച്ചതോടുകൂടി പരിശുദ്ധ ബസേലിയോസ് ദ്വിതിമോസ് പ്രഥമൻ ബാവയെ മലങ്കരയുടെ വലിയ ബാവയായി എപ്പിസ്കോപ്പൽ സുന്നഗതോസ് പ്രഖ്യാപിച്ചു. February 21 കോട്ടയം കാതോലിക്കേറ്റ് അരമനയിൽ വെച്ച് കന്തീല ശുശ്രൂഷ സ്വീകരിച്ചു. 2014 May 26 വൈകുന്നേരം 7:30 പരമല ആശുപത്രിയിൽ വെച്ച് കാലം ചെയ്ത പരിശുദ്ധ പിതാവിനെ 2014 May 28 പത്തനാപുരം മൗണ്ട് താബോർ ദേറായിൽ കബറടക്കി.
മൗനത്തിന്റെ മഹത്വവും ത്യാഗപൂർണമായ ജീവിതവും ദൈവ മുൻപാകെയുള്ള അനുസരണവും വിനയവും സഭയ്ക്ക് കാട്ടിത്തന്ന ഈ പിതാവിന്റെ ഓർമ്മ നമുക്ക് കോട്ടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Brahma Shri Hosh Bukku Bozo